കരണത്തടിച്ച വിൽ സ്മിത്തിന്റെ കരണത്തിനും കിട്ടി. ഓസ്കർ ചടങ്ങിൽ നിന്ന് വിൽസ്മിത്തിനെ 10 വർഷം വിലക്കിയിരിക്കുകയാണ് അക്കാദമി. 94th ഓസ്കർ പുരസ്കാര ചടങ്ങിൽ ക്രിസ് റോക്കിനെ വിൽസ്മിത്ത് കരണത്തടിച്ച സംഭവത്തിലാണ് നടപടി. അക്കാദമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആർട്സ് ആൻഡ് സയൻസസ് ഓസ്കാറിന്റെ സംഘാടകരാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഓസ്കാർ ഉൾപ്പെടെയുള്ള എല്ലാ അക്കാദമി പരിപാടികളിൽ നിന്നുമാണ് വിലക്കിയത്. അസ്വീകാര്യമായ പെരുമാറ്റമാണ് സ്മിത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് അക്കാദമി വിലയിരുത്തി. ലോസ് ആഞ്ചലസിൽ ചേർന്ന ബോർഡ് ഓഫ് ഗവർണേഴ്സ് യോഗത്തിലാണ് തീരുമാനം. അക്കാദമി പ്രസിഡന്റ് ഡേവിഡ് റൂബിനും സിഇഒ ഡോൺ ഹഡ്സണും തീരുമാനം സംയുക്തമായി അറിയിക്കുകയായിരുന്നു. 94th ഓസ്കാർ അവാർഡ് വിതരണ വേദിയിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. കഴിഞ്ഞ മാർച്ച് 27th ഓസ്കാർ ചടങ്ങ് നടന്നത്. ഈ ചടങ്ങിലാണ് നടൻ വിൽ സ്മിത്ത് ക്രിസ് റോക്കിനെ തല്ലിയത്. ചടങ്ങിൽ കിങ് റിച്ചാർഡ് എന്ന ചിത്രത്തിന് വിൽ സ്മിത്തിന് മികച്ച നടനുള്ള ഓസ്കാർ ലഭിച്ചിരുന്നു. എന്നാൽ ഇതിനു പിന്നാലെ ക്രിസ് റോക്കിനെ വേദിയിൽ കയറി വിൽ സ്മിത്ത് അടിക്കുകയായിരുന്നു. സ്മിത്തിന്റെ ഭാര്യ ജാഡ പിങ്കറ്റ് സ്മിത്തിനെ കുറിച്ച് ക്രിസ് റോക്ക് വേദിയിൽ തമാശ പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയായിരുന്നു ക്രിസ് റോക്കിനെ വേദിയിൽ കയറി സ്മിത്ത് തല്ലിയത്. പിങ്കറ്റ് ഓസ്കർ വേദിയിൽ തല മുണ്ടനം ചെയ്ത ലുക്കിലായിരുന്നു എത്തിയിരുന്നത്. മുടി കൊഴിച്ചലിന് കാരണമാകുന്ന ഒരു മെഡിക്കൽ അവസ്ഥയായ അലോപീസിയയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ മുമ്പ് തുറന്നു പറഞ്ഞിരുന്നു. റോക്കിന്റെ ഈ തമാശയിലാണ് സ്മിത്ത് പ്രകോപിതനായത്. അതേസമയം ചടങ്ങിലെത്തിയ പ്രേക്ഷകരെ സംഭവം ഞെട്ടിച്ചിരുന്നു. ഇതിന്റെ വീഡിയോ വലിയ രീതിയിൽ വൈറലായിരുന്നു. വിൽ സ്മിത്തിന്റെ പ്രവൃത്തിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. സംഭവം വിവാദമായതോടുകൂടി സംഭവത്തിൽ അവതാരകനും ഹാസ്യ നടനുമായ ക്രിസ് റോക്കിനോട് അക്കാദമി മാപ്പ് പറയുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസസ് ആണ് മാപ്പ് പറഞ്ഞത്. ക്രിസ് റോക്കിനെ വിൽ സ്മിത്ത് കരണത്തടിച്ച സംഭവം വിശദമായി വിലയിരുത്തി. വിവാദപരമായ വിഷയം അക്കാദമി അവാർഡുകളുടെ ചരിത്രത്തിൽ ലജ്ജാകരമാണെന്നും അക്കാദമി പറഞ്ഞിരുന്നു. സംഭവം നടന്ന് 5 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആയിരുന്നു അക്കാദമി പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നത്. ക്രിസ് റോക്കിനോട് മാപ്പ് അറിയിച്ച് പ്രസ്താവന പുറത്തുവിട്ടു. ഈ പ്രസ്താവനയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ANTI-PIRACY News, an eye for truth.